വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടതുപോലെ ഇത് പരീക്ഷയുടെ കാലമായതുകൊണ്ട് ഇന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് നൽകുവാനായിട്ട് ഇതാ നമ്മൾ പോകുകയാണ്. ആയതിനാൽ വിദ്യാർത്ഥികൾ വളരെയധികം ആഗ്രഹത്തോടെയും താല്പര്യത്തോടും കൂടെ നിങ്ങൾ ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ കാത്തിരിക്കുവാൻ പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ഇത് നിങ്ങളെ വളരെയധികം ബലപ്പെടുത്തുന്ന നിങ്ങളുടെ പഠനവേളകളിൽ പരീക്ഷാവേളകളിൽ നിങ്ങളേറെ നിങ്ങൾക്ക് സഹായകരമായ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആയതിനാൽ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവവചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ സന്ദേശത്തിൻ്റെ പേര് വിദ്യാർത്ഥികൾക്ക് ഒരു സഹായകൻ എന്നുള്ളതാണ്. ഏതൊരു വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷാ സമയങ്ങളിൽ പഠനവേളകളിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ പരിചയമുള്ള അറിവുള്ള ഒരു വ്യക്തിയുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത വിദ്യാർത്ഥികളില്ല. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ ഉള്ള റെഗുലർ പഠിത്തം കൂടാതെ രാവിലെയോ വൈകിട്ടോ ഇന്ന് പല കുട്ടികളും സ്പെഷ്യൽ ക്ലാസ്സിൽ പോകുന്നത്, അഥവാ ട്യൂഷന് പോകുന്നതിൻ്റെ കാരണം മറ്റ് ഒരാളുടെ സഹായം കൂടെ പ്രതീക്ഷിച്ചാണ്. എന്നാൽ ഇവർക്കെല്ലാം നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ രാത്രിയോ പകലോ ഏത് സമയത്തും പരീക്ഷാ ക്ലാസ്സിലോ പരീക്ഷാ ഹാളിലോ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരു സഹായകനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു, ഇതാ യേശുവിൻ്റെ അന്ത്യ കാലഘട്ടത്തിലോട്ട് വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, മക്കളെ, എൻ്റെ സമയം, ഈ ഭൂമിയിലുള്ള സമയം തീരാറായി. ഞാൻ 3.5 വർഷം നിങ്ങളോടൊപ്പം നടന്നു, നിങ്ങളോടൊക്കെ ഒരു തുണയായി, എല്ലാത്തിനും ഏതിലും ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. യോഹന്നാൻ്റെ സുവിശേഷം 14:16 ഈ വചനം അനേകായിരക്കണക്കിന് 10,000 വിദ്യാർത്ഥികളെ സ്പർശിച്ച വചനമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്താണ് 14:16 പറയുന്നത്? എന്നേക്കും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുവാൻ ഞാനൊരു സഹായകനെ ഞാൻ അയച്ചു തരും. എന്നേക്കും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുവാൻ മറ്റ് ഒരു സഹായകനെ,
ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട രണ്ട് കാര്യം. ഒന്ന്, നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സഹായകനായിട്ടാണ്. നമ്മെ സഹായിക്കുവാൻ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. ഇപ്പോൾ നമ്മളൊരു ഭാരം വഹിക്കുന്ന സമയത്തായാലും, എടുക്കാം എടുത്താൽ പൊങ്ങിയേലാത്ത ഒരു ചാക്ക് കെട്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തനിയെ പൊക്കാൻ പറ്റുകയില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും നമ്മൾ ചോദിക്കും, എന്നെ സഹായിക്കാവോ? അപ്പോൾ അവരും കൂടെ പിടിച്ച് നമ്മുടെ തലയിലോട്ട് വെച്ച് തരും. അപ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്നത് ആ വ്യക്തിയാണ്. അപ്പോൾ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെ നടന്നു പോകാൻ സഹായിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ വീട്ടിൽ അമിതമായ പണികളുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സ്ത്രീകളെ ആരെങ്കിലും പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർത്താറുണ്ട്. അമ്മയെ സഹായിക്കുവാൻ, അടുക്കള പണിക്ക് വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി ഒരു വേലക്കാരിയെ നമ്മൾ നിർത്താറുണ്ട്. പുറത്ത് ഉള്ള പറമ്പിൽ പണിക്ക് വേണ്ടി ഒരു പണിക്കാരനെ വിളിക്കാറുണ്ട്. ഇതുപോലെ വിദ്യാർത്ഥികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ച ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ സഹായകൻ എന്ന. ഇപ്പോൾ ഡോക്ടർ ലൂക്കോസ്, ആ ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബനാഥനാണ്, ഒരപ്പനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂക്കോസ് എന്നാണ്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എല്ലാവരും അറിയുന്ന ഡോക്ടർ എന്ന നിലയിലാണ്. തൻ്റെ തൊഴിലെന്താണോ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ആ വ്യക്തി എല്ലാവരും വിളിക്കുന്നത്, ഡോക്ടർ ലൂക്കോസ്. ഒരു മാത്യു സാറ്, അദ്ദേഹം ഒരു കുടുംബനാഥനാണ്, അപ്പനാണ്, ഭർത്താവാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകനായിരിക്കുന്നിടത്തോളം കാലം എല്ലാവരും അദ്ദേഹത്തെ സാറേ സാറേ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ട് പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു സഹായകനാണ് എന്ന്. ഹല്ലേലൂയ. സഹായകൻ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവായ ഈ ദൈവം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരിടുന്ന എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളായ നമ്മൾ നേരിടുന്ന നിങ്ങളുടെ പഠനവേളകളിലും നിങ്ങളുടെ പരീക്ഷാ ഹാളിലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി ദൈവം അയച്ചു തന്ന ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. അവൻ്റെ പേര് തന്നെ സഹായകൻ. സഹായകൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ. കണ്ടോ, ഈ സഹായകൻ മാറിയിരിക്കുകയല്ല ചെയ്യുന്നത്. സഹായകൻ പള്ളിയിലല്ല ഇരിക്കുന്നത്, സഹായകൻ സ്വർഗത്തിലല്ല ഇരിക്കുന്നത്. ഞാൻ എവിടെയുണ്ടോ അവിടെയോട്ട് വന്ന് എന്നെ സഹായിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്നെ സഹായിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ എന്നെ സഹായിക്കാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ, അപ്പം നമ്മോട് കൂടെ ഏത് സമയത്തും ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആത്മാവായിട്ട് വന്നത്. അഥവാ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് ശരീരമില്ല. പരിശുദ്ധാത്മാവ് അരൂപിയാണ്, അത് ആത്മാവാണ്. അതുകൊണ്ട് നമ്മോട് കൂടെ ഏത് സമയത്തും 24 മണിക്കൂറും 365 ദിവസവും എനീ ടൈം, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് സാധിക്കും. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, ധ്യാനകേന്ദ്രത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥനാ കുരിപ്പിരിക്കുമ്പോൾ മാത്രമല്ല, പിന്നെയോ അല്ലാത്ത സമയത്തും
അല്ലാത്ത സമയത്തും ഏത് സമയത്തും നമ്മോട് കൂടെ 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 കൂടെ. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, നിങ്ങൾ സ്കൂളിൽ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ, നിങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, പരീക്ഷ ഹാളിൽ എക്സാം എഴുതാനിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ആത്മാവിൽ പറഞ്ഞു തരാൻ, കൈകൾ നിങ്ങൾ ഉത്തരം എഴുതാൻ വിറയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യെ പിടിച്ച് എഴുതിപ്പിച്ചു തരാൻ, ഓക്കെ, നിന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്. നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, ഉത്കണ്ഠപ്പെടുത്ത പ്രശ്നമായിക്കോട്ടെ, സഹായത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, യോഹന്നാൻ സുവിശേഷം 14:26 ഈ വചനം അനേക കുട്ടികൾ വിദ്യാർത്ഥികൾ കാണാപ്പാടം പഠിച്ച് ഏറ്റുപറഞ്ഞ് വിജയം നേടിയിട്ടുള്ള, അനേകരെ വിജയിപ്പിച്ച ഒരു വചനമായത്. എന്താണ് 14:26 പറയുന്നത്? അവിടെ പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ വന്നിട്ട് ഈ സഹായകൻ എന്താ ചെയ്യുന്നത്? കയ്യും കെട്ടി നോക്കി വെക്കുകയാണോ? നിങ്ങൾ ടെൻഷൻ അടിച്ച് പുസ്തകം വായിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ തലയും തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് രസിക്കുകയാണോ? ക്വസ്റ്റ്യൻ പേപ്പർ കയ്യും പിട്ടിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് എഴുതാതെ വിഷമിച്ചിരിക്കുമ്പോൾ നിന്നെ സഹായിക്കാതെ കണ്ടോട്ട് നോക്കിയിരിക്കുന്ന ആളാണോ ഇത്? അല്ല, ഇവൻ സഹായകൻ എന്ന അവൻ്റെ പേര്. ദൈവമക്കളായ, ദൈവത്തിൻ്റെ മക്കളായ നമ്മെ സഹായിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒന്ന് എന്താ ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പഠിപ്പിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ടീച്ചേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അധ്യാപകരെന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. നിങ്ങൾ ഏത് വിഷയമാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്, ഏത് വിഷയത്തെ ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, പഠിക്കാൻ മനസ്സിലാകാതെ, പഠിച്ചിട്ടും വായിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ ഇരിക്കുന്നത് ഏത് വിഷയമാണ്? പ്രത്യേകിച്ച് ആ വിഷയത്തിൽ എൻ്റെ മോളെ, മോനെ, നിന്നെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപകനാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചാൽ, സാക്ഷാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുവോ? ഇല്ല, അവൻ നിന്നെ പഠിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പ്ലീസ് ഹെൽപ് മീ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ ഹിന്ദി പഠിപ്പിക്കണമേ, ഇംഗ്ലീഷ് പഠിപ്പിക്കണമേ, കമ്പ്യൂട്ടർ പഠിപ്പിക്കണമേ, മാത്സ് പഠിപ്പിക്കണമേ. നിങ്ങളുടെ വിഷയങ്ങൾ എന്താ? ആ വിഷയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഓ എൻ്റെ കൂടെയുള്ള, എന്നോട് കൂടെയുള്ള ദൈവം അയച്ചു തന്ന എൻ്റെ കൂട്ടുകാരനായ സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ എന്നൊന്ന് വിശ്വാസത്തിൻ്റെ കണ്ണാൽ കണ്ടുകൊണ്ട്, വിശ്വാസത്താൽ ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ഇന്നു മുതൽ ആരംഭിച്ച് നിങ്ങളുടെ പരീക്ഷയിൽ, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. സകല്ലി പഠിപ്പിക്കുക മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്നു. എന്ത്? പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ വർഷ ആരംഭത്തിൽ പഠിച്ചത്, ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും നിങ്ങളെ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾ വായിച്ചതുമായ കാര്യങ്ങളെല്ലാം
എക്സാം എഴുതുന്നതിൻ്റെ സമയത്ത് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ഈ പരിശുദ്ധാത്മാവെല്ലാം ഓർമ്മപ്പെടുത്തി തരുന്നു. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും മറവിയ, പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട്, പക്ഷേ കുറേ കഴിയുമ്പോൾ, രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം മറന്നു പോവുകയാണ്. മറവിയുള്ള അനേകം കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ ഓർമ്മപ്പെടുത്തി തരണമേ, നീ എന്നെ ഓർമ്മപ്പെടുത്തി തരണമേ, നീ എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നയാളാണല്ലോ. ഓ യോഹന്നാൻ 14:26 വചനത്തിൻ്റെ അഭിഷേകത്താൽ, ഓ നിൻ്റെ വാഗ്ദത്തത്താൽ നീ എന്നെ ഓർമ്മപ്പെടുത്തണമേ, എന്നെ പഠിപ്പിക്കണമേ, ഓർമ്മപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 4:1 പറയുന്നുണ്ട്, യേശു ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നയിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലോട്ട് പോവുകയാണ്. യേശുവും പരീക്ഷ എഴുതിയയാളാണ്. യേശു പരീക്ഷ എഴുതിയയാളാണ്. യേശു പരീക്ഷ എഴുതിയത് ഇതാ മരുഭൂമിയാകുന്ന ആ ക്ലാസ് മുറിയിലാണ്. മരുഭൂമിയാകുന്ന പരീക്ഷാ ഹാളിലേക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനോടൊപ്പം പോയി. ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അല്ലേ, 3 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സാത്താൻ എന്ന അധ്യാപകൻ ഇതാ അവിടെ കടന്നു വരിക ചെയ്യുന്നത്. ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ആ ഓരോ ചോദ്യങ്ങൾക്കും തക്കതായ മറുപടി, തക്കതായ ആൻസർ ഇതാ യേശുവിന് കൊടുക്കുവാൻ പറ്റി, അഥവാ യേശു അവിടെ എഴുതി വെച്ചു. എന്തുകൊണ്ടാണ് സാധിച്ചത്? അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനോടൊപ്പം മരുഭൂമിയാകുന്ന പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതുവാനായിട്ട് ആത്മാവിൻ്റെ കൂടെ പോയതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവും, സാത്താൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവും പരിശുദ്ധാത്മാവ് ഓരോന്നും ഓർമ്മപ്പെടുത്തി കൊടുത്തു. അവിടെ യേശു പറഞ്ഞ ആ വചനങ്ങളൊക്കെ യേശുവിൻ്റേതായ വചനങ്ങളല്ല. പിന്നെയോ, പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളാണ്. ആ വചനങ്ങളൊക്കെ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യപുത്രൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമല്ലേ. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിന് ആൻസർ കൊടുത്തു, വീണ്ടും 2-ാമത്തെ ചോദ്യം അതിന് ആൻസർ കൊടുത്തു, 3-ാമത്തെ ചോദ്യം അതിനും ആൻസർ കൊടുത്തു. അങ്ങനെ ആ പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി യേശു ആ സാത്താനെ പരാജയപ്പെടുത്തി വിജയം നേടുവാൻ യേശുവിനെ സഹായിച്ചത് യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പോയത് കൊണ്ടാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുഞ്ഞനുജന്മാരെ, അനിയത്തിമാരെ, ദൈവം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നത്. ഈ പരിശുദ്ധാത്മാവിനെ ധ്യാനകേന്ദ്രങ്ങളിലും പള്ളിയിലും പ്രാർത്ഥന ഗ്രൂപ്പിൽ മാത്രം ഒതുക്കി വെക്കാനുള്ളതല്ല, നിൻ്റെ കൂടെ വരാൻ, നിന്നോടൊപ്പം വരാൻ വേണ്ടിയാ അവൻ ആത്മാവായി വന്നത്. അവൻ്റെ പേര് തന്നെ സഹായകന്ന. അവൻ നിന്നെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനോട് പറ പരിശുദ്ധാത്മാവേ, ഇനി ഇന്ന ഇന്ന വിഷയങ്ങൾ അറിയാൻ മേല, നീ എന്നെ സഹായിക്ക്, എന്നെ പഠിപ്പിച്ചതാ, നീ നല്ല അധ്യാപകനാണല്ലോ, നീ സഹായകനാണല്ലോ, എന്നെ സഹായിച്ചു തന്നേ, എനിക്ക് പഠിപ്പിച്ചു തന്നേ, എനിക്ക് മനസ്സിലാക്കി തന്നേ. പരിശുദ്ധാത്മാവിനെ നിൻ്റെ ജീവിതത്തിലൊട്ട് ക്ഷണിക്ക്. നീ ഒന്ന് വിളിച്ചാൽ മതി, നിൻ്റെ കൂടെയുണ്ട്, നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയ ദൈവാത്മാവിനെ തന്നത്. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നിൻ്റെ കൂടെയുണ്ട്. ശ്വാസത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിൻ്റെ കൂടെയില്ലേ? നീ അറിയാതെ തന്നെ എൻ്റെ അകത്തോട്ട് കയറുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെയുണ്ട്. നീ വിശ്വാസത്തിൻ്റെ കണ്ണാർ കാണ്. പരിശുദ്ധാത്മാവേ, നീ എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ വരണമേ, എന്നെ സഹായിക്കണമേ. പരീക്ഷ പഠിക്കുന്ന സമയത്തല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക, പരീക്ഷകാലമായിട്ട് പോകുമ്പോൾ നിങ്ങൾ പറ, പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ നീ വരണം. പരീക്ഷകാളി ചെല്ലുമ്പോൾ പറ, പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കേ, എൻ്റെ അടുക്കലിരിക്കേ. ഒരധ്യാപകരും കാണിയേല, ആരെയും കാണിക്കാതെ ആത്മാവിനെ നിൻ്റെ കൂടെ ഇരുത്താൻ പറ്റും. അവൻ സഹായകന. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും നീ ചോദിച്ച്, ഓ പരിശുദ്ധാത്മാവിൻ്റെ ആൻസർ എന്താ, ഇതിൻ്റെ ആൻസർ എന്താ, ഒന്ന് പറഞ്ഞു തന്നേ, ഓർമ്മപ്പെടുത്തി തന്നേ, ഞാൻ എപ്പോഴാണ് വായിച്ചത്, ആ വായിച്ചതൊക്കെ ഒന്ന് ഓർമ്മയിലോട്ട് കൊണ്ട് തന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുറേ നേരം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പഠിപ്പിച്ചതെല്ലാം, നീ വായിച്ചതെല്ലാം
ഓർമ്മപ്പെടുത്തി തരും, നിനക്ക് എഴുതി എഴുതി വെക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് അത്ഭുത വിജയമുണ്ട് കുഞ്ഞുങ്ങളെ, അത്ഭുത വിജയമുണ്ട്. ഈ കൂട്ടുകാരനെ, ഈ സഹായകനെ, ഈ നല്ല അധ്യാപകനെ നിങ്ങളൊന്ന് കൂട്ടുപിടിച്ച് ഈ വർഷത്തെ പഠനത്തിൽ ഇന്ന് മുതൽ ആരംഭിക്കുക. പരീക്ഷയുടെ തലേദിവസമല്ല, ഇന്ന് മുതൽ നിങ്ങളുടെ പഠനത്തിലേക്ക് ഈ യേശുവിനെ വിളിക്കുക. ഒരു കുട്ടിയുടെ അനുഭവം ഞാൻ വായിക്കാം. പഠിക്കാനിരിക്കുമ്പോൾ ഈശു എൻ്റെ അടുക്കൽ ഇരിക്കുന്നതായി ഞാൻ ഭാവനയിൽ കണ്ട് വിശ്വസിക്കും. എൻ്റെ സംശയങ്ങൾ ഈശോ നീക്കിത്തരുന്നതായി എനിക്ക് അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠനത്തിനിടയിൽ ഭയമോ അസ്വസ്ഥതകളോ ഉണ്ടാകാറുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവേ, നീ എന്നിൽ വന്ന് നിറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തണമേ, ജ്ഞാനവും വിവേകവും അറിവും എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ദൈവിക ശക്തിയും ധൈര്യം കൊണ്ട് ഞാൻ നിറയുമായിരുന്നു. യേശുവിനെ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് അവയെല്ലാം എന്നെ ഓർമ്മപ്പെടുത്തി തരികയും ചെയ്ത പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിജയം വിശ്വാസത്തിൻ്റെ കണ്ണാൽ കണ്ട് യേശുവിനോടൊപ്പം പഠിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പരീക്ഷ എഴുതിയതിൻ്റെ ഫലമായി SSLC പരീക്ഷയിൽ 582 മാർക്കോടെ 4th റാങ്ക് വാങ്ങി വിജയം നേടുവാൻ എൻ്റെ അധ്യാപകനായ യേശു എന്നെ സഹായിച്ചു. ബബിത പി, കഴക്കൂട്ടം, തിരുവനന്തപുരം. അന്ന് ഈ കുട്ടി തിരുവനന്തപുരത്താണ് പഠിച്ചത്. ഇന്ന് ഈ കുട്ടി അവൾ ഡോക്ടറാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അനുഭവമാണ്. ഇന്ന് ആ പെൺകുട്ടി ഡോക്ടറാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ സഹായിക്കും. യേശുവിനെ, ഈ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ നിങ്ങളുടെ പഠനത്തിൽ ക്ഷണിക്കുക. ഇതൊരു കുട്ടിയുടെ അനുഭവമല്ല, അനേകം കുട്ടികളുടെ അനുഭവങ്ങൾ, അനേക കുട്ടികളുടെ അനുഭവങ്ങൾ, ഇതേപോലുള്ള അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. സമയമില്ലല്ലോ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണാലൊന്ന് കണ്ടേ. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവൻ സഹായകനാ, നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല, മാറി അകലെ നിൽക്കുന്നവനല്ല, നിന്നോട് ചേർന്ന് നീട്ടിരിക്കുന്ന വസ്ത്രം പോലെ നിന്നോട് ഒട്ടിച്ചേർന്ന് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്. അവൻ്റെ പേര് തന്നെ സഹായകൻ എന്നാണ്. നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ഈ സഹായനായ പരിശുദ്ധാത്മാവിനെ നിന്റെ പഠനത്തിലോട്ട് ക്ഷണിച്ച് പരിശുദ്ധാത്മാവേ, നീ വരണമേ. പ്രത്യേകിച്ച് പഠിക്കാൻ പ്രയാസപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നീ വരണമേ. ഈ മക്കളെ തൊടണമേ. ഇവിടെ വിശ്വാസത്താൽ ഇവരെ നിറയ്ക്കണമേ. ഭാരപ്പെടുന്ന മക്കളെ, ഭാരങ്ങളെ, ഉൾക്കണ്ഠകളെ എല്ലാം നീ എടുത്തു മാറ്റണമേ. എല്ലാ മക്കളും ഏരോ കരങ്ങളെ ഉയർത്തി ഒരൊറ്റ വിളി, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ എല്ലാ മക്കളിലേക്കും. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഭയപ്പാടുകൾ മാറട്ടെ, നിരാശ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, ഉത്കണ്ഠകൾ മാറട്ടെ, നിരാശ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നെഗറ്റീവ് ചിന്തകൾ, പരാജയത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, ഓർമ്മ ശക്തി ഇല്ലാത്ത കുട്ടികൾ, ഇങ്ങനെ ബലഹീനതയുള്ള എല്ലാ ബലഹീനതകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ നിറവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ലോകവ്യാപകമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് സംബന്ധിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ അഭിഷേകം, ഉന്നതത്തിലുള്ള ശക്തി, ഉന്നതത്തിലുള്ള കൃപ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. യേശു മരിച്ചു, ആത്മാവിൽ നിറഞ്ഞ് മരുമിലേക്ക് നയിക്കപ്പെട്ട പോലെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനോടൊപ്പം ഇവർ പഠിച്ച് സ്കൂളിലോട്ട് പോകുവാൻ, പരീക്ഷകളിലേക്ക് പോകുവാൻ, പരീക്ഷ എഴുതുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തി കൊടുക്കണമേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ, അറിവ് കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇവിടെ കരം പിടിച്ചെടുപ്പിക്കണമേ. പുരുഷന്റെ ആൻസറുകൾ നീ തന്നെ പറഞ്ഞു കൊടുക്കണമേ. കർത്താവേ, നീ അവരെ ബലപ്പെടുത്തണമേ. സഹായനായ പരിശുദ്ധാത്മാവേ, ഈ വർഷത്തെ പരീക്ഷ ഒരു അത്ഭുത വിജയമായി മാറുവാൻ നീ സഹായിക്കണമേ. അഭിഷേകം, ഉന്നതത്തിലുള്ള ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ.
കൃപയൊഴുകട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, വിശ്വാസ കൃപ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം വിജയം നൽകട്ടെ 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 നൽകട്ടെ. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ സഹായനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ ആമേൻ. ഈ കേട്ട വചനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലി വിശ്വാസത്താൽ നിറയുക. ഓരോ നിമിഷവും പഠിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിനോടൊപ്പം സ്കൂളിലോട്ട് പോവുക. പരീക്ഷ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടെ ഇരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിജയം നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.